Hi, hello, namaskaram. Ella kuttukarkkum ende pudhiyoru videoyilekku veendum swagatham. Innu njan vannittullade nalla super tasty ile oru kanava roast inde recipe aayittane. Idini kanava koonthal ennokke parayum. Appo namukku idu enganeyanu undakkunnathennu indinte video onnu kandu nokkam. Appo njan ide ivide 1 kg koonthal eduthu nallathu pole onnu clean cheythu vechittunde. Ini idine namukku round shape ilone cut cheyidukkam appo njan idella ivide round shape ilone cut cheyidukkunnunde appo ellam njan idu pole round shape il cut cheyidettittunde cut cheyidettadine namukku onnu kude onnu kalugiyitte adinte vellam povan vendi onnu korchu samayam onnu maati vekkam appo nammude koonthalil ulla vellam vaarnu kittumbolekku namukku idilekkulla oru masala ready aaki edukkanam appo adinayittu njan ivide oru Gas stove ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇവിടെ രണ്ട് വലിയ സവാള ചെറുതായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ പെട്ടെന്ന് ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ വഴറ്റാൻ വെച്ചിട്ട് 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്നുകൂടെ അതിൻ്റെ മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അത് ചെറുതായി ഒന്നിങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായി മുറിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ ഇത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഈ തക്കാളിയൊക്കെ ഇങ്ങനെ വയന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഏകദേശം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ വയന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ ചേർത്ത് ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ വഴറ്റാൻ വെച്ചിരുന്ന വലിയുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇവിടെ നല്ലപോലെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ അതാ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൂന്തള് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് ഇതിൽ കൊണ്ട് നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ കൂന്തളിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്
അപ്പം ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം. ഇപ്പം ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും മറക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിടണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.